നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം നേരുകയാണ്. ഇന്നത്തെ പ്രഭാത വാർത്തകളിലേക്ക് കടക്കാം. ആത്മസമർപ്പണത്തിന്റെ സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമുള്ള ആദ്യ ബലിപ്പെരുന്നാളിനെ പൂർണ്ണാർത്ഥത്തിൽ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലേക്കും കുട്ടികൾ അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങൾ രാവിലെ മുതൽ തന്നെ ഒഴുകും. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ജനിച്ച മകൻ ഇസ്മയിലിനെ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിന്ന്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പകരം വെക്കാനില്ലാത്ത സമർപ്പണമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശം. ഇന്ന് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തും. ജീവിതത്തിൽ ഇന്നോളം പറ്റിയ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് ക്ഷമ ചോദിക്കും. കണ്ണീരുകൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥനു മുന്നിൽ സ്വയം സമർപ്പിക്കും. ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുക്കും. മൈലാഞ്ചി ചോപ്പും മാപ്പിളപ്പാട്ടും പുതുവസ്ത്രങ്ങളുമെല്ലാമായി എല്ലാവരും ആഘോഷത്തിമിറപ്പിലാണ്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടക്കുന്നുണ്ട്. കർശന ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം ബലിപ്പെരുന്നാൾ ആഘോഷങ്ങളെന്ന് ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഈദ് പ്രാർത്ഥനയിൽ പങ്കെടുക്കരുതെന്നും കുടുംബയോഗങ്ങളും സന്ദർശനങ്ങളും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹിക പരിപാടികൾ നടത്തുമ്പോൾ ശരിയായ അകലം ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലുകളും പാലിക്കണം. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങളില്ലെങ്കിലും ആഗോളതലത്തിൽ മഹാമാരിയുടെ നിരക്ക് ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിനും ഈദ്ഗാഹിനുമായി വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് വലങ്ങി ജുമാ മസ്ജിദ് ഉസ്താദ് സുബൈർ ദാരിമി പറഞ്ഞു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ മഹനീയമായ സുദിനത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഘട്ടം ലോകത്തിന്റെ എല്ലാ കോണുകളിലും പള്ളികളിലും മുസ്ലിം ഭവനങ്ങളിലും പെരുന്നാൾ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതായ ഈ വേളയിൽ ത്യാഗത്തിൻ്റെയും കരുണയുടെയും സ്മരണയുമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളുടെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും അവരുടെ ഉമ്മയായ ഹാജറ ബീവിയുടെയും പരിപാവനമായ മഹനീയമായ സ്മരണ പുതുക്കുന്നതോടുകൂടെ ലോകത്തിൻ്റെ മാനവരാശിയുടെ എല്ലാ നന്മയും എല്ലാവർക്കും നന്മയും കാരുണ്യവും സർവശക്തനിൽ നിന്ന് എല്ലാ ആളുകൾക്കും വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടുകൂടെ പെരുന്നാൾ നമസ്കാരാനന്തരം മഹത്തായ ബലികർമ്മം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു കർത്തവ്യമാണ് ബലികർമ്മം എന്നുള്ളത്. അത് ഭവനങ്ങളിലും പൊതുവായി പള്ളികളിലും ഒക്കെ നടന്നു വരുന്നുണ്ട്. പാപന സ്മരണ പുതുക്കലാണത്. ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലിസ്സലാമിൻ്റെയും സ്മരണ പുതുക്കലാണ്. പുത്രനായ ഇസ്മായിൽ നബിനെ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഉത്തരവിന് അനുസരിച്ച് സ്വപുത്രനെ ദൈവപ്രീതിക്കായി ബലിയറുക്കാൻ വരെ പിതാവായ ഇബ്രാഹിം നബി അലിസ്സലാം തയ്യാറായി ദൈവപ്രീതിക്ക് വേണ്ടി. അതിൻ്റെ സ്മരണയാണ് ഈ ബലിയറുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ നാട്ടുകാർക്കും ഞങ്ങളുടെ ഈ യു ടി വി ന്യൂസിൻ്റെയും ബലിദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. യു ടി വി ന്യൂസ്, പാലക്കാട്. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമുള്ള ആദ്യ ബലിപ്പെരുന്നാൾ നിറവിലാണ് നാട്. ബലിപെരുന്നാളിനെ പൂർണ്ണ അർത്ഥത്തിൽ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം. വീടുകളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. കണ്ണമ്പ്ര പഞ്ചായത്തിലെ വനിത വഴിയോര വിശ്രമ കേന്ദ്രം ഇപ്പോഴും വിശ്രമത്തിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 കൊല്ലമായിട്ടും കെട്ടിടം പ്രവർത്തനം തുടങ്ങാതെ വെറുതെ കിടന്നു നശിക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന മികച്ച പദ്ധതിയെന്നാണ് ഈ വനിതാ വഴിയോര വിശ്രമ കേന്ദ്രത്തെക്കുറിച്ച് 2020 ഉദ്ഘാടന വേളയിൽ അന്ന് മന്ത്രിയായിരുന്ന എ കെ ബാലൻ പ്രശംസിച്ചത്.
ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ടും പന്തലാംബാണം വനിതാ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഇപ്പോഴും വിശ്രമം മാത്രം. 1 കോടി രൂപ ചെലവഴിച്ച് പണിത കെട്ടിടമാണ് ഇപ്പോഴും പ്രവർത്തനം തുടങ്ങാതെ വെറുതെ കിടന്ന് നശിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്രമകേന്ദ്രം തുറന്നു നൽകുന്നതിനായി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വനിതകൾക്ക് വിശ്രമിക്കാനുള്ള ഇടവും ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായാണ് 2020 കേന്ദ്രം പണിതത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിന് 1 കോടി രൂപ വിനിയോഗിച്ചു. ജനകീയാസൂത്രണ പദ്ധതി 2018-19 വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. വിപുലമായ സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിൽ വനിതകൾ നടത്തുന്ന ആധുനിക രീതിയിലുള്ള റെസ്റ്റോറന്റ് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദൂരയാത്രക്കാർക്ക് 2 ദിവസം ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ബാത്റൂം കോംപ്ലക്സ്, കരകൗശല വിൽപ്പനശാല എന്നിവയും വിശ്രമകേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. വിശ്രമകേന്ദ്രത്തിനടുത്തുള്ള കുളത്തിന് ചുറ്റും നടപ്പാത, മനോഹരമായ പൂന്തോട്ടം എന്നിവയും പദ്ധതിയിലുണ്ട്. 2 നിലകളിലായി 5,350 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ദീർഘയാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒന്നും നടന്നില്ല. ജില്ലയെ സ്ത്രീ സൗഹൃദമാക്കുകയെന്ന ഉദ്ദേശ്യത്തോടെ ദേശീയപാതയ്ക്ക് സമീപം നിർമ്മിച്ച കെട്ടിടം നിലവിൽ കാടുകയറിയ സ്ഥിതിയിലാണ്. 2020 ഒക്ടോബർ 3 അന്നത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലനാണ് വനിതാ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതിയെന്നാണ് അന്ന് ഉദ്ഘാടന വേളയിൽ AK ബാലൻ ഈ പദ്ധതിയെ പ്രശംസിച്ചത്. കേരളത്തിന് മാതൃകയായ കേന്ദ്രമാക്കി വനിതാ വിശ്രമ കേന്ദ്രത്തെ മാറ്റണമെന്നും രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് കാഴ്ചവെക്കുന്നതെന്നുമായിരുന്നു AK ബാലന്റെ അന്നത്തെ പ്രസംഗം. സ്ത്രീ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിക്കുന്ന ഭരണാധികാരികൾ പന്തലാംപാടത്തെ ഈ കേന്ദ്രമൊന്ന് ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണിപ്പോൾ. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 2018-19 സാമ്പത്തിക വർഷത്തിൽ വനിതാ ഘടകത്തിന് വേണ്ടി 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇപ്പോൾ ആർക്കും വേണ്ടാതെ ശൂന്യമായി കാടുപിടിച്ചു കിടക്കുന്നത്. അധികൃതരുടെയും ഭരണവർഗത്തിന്റെയും കടുത്ത അനാസ്ഥയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ക്യാമറമാൻ വിനയരാജനോടൊപ്പം റിപ്പോർട്ടർ ദിനേശ് മോഹൻ, UTV News, പാലക്കാട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കണമ്പറ പഞ്ചായത്തിലെ പന്തലാംപാടത്ത് വനിതാ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന വനിതാ വിശ്രമ കേന്ദ്രം ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇപ്പോഴും അത് വിശ്രമത്തിലാണ് എന്ന റിപ്പോർട്ടാണ് കണ്ടത്. അടുത്ത വാർത്തയിലേക്ക്. ഒറ്റപ്പാലം കരുണ ഫൗണ്ടേഷന്റെ KR നാരായണൻ സെന്റിനറി അവാർഡ് ബഹ്റിൻ വ്യവസായി ഡോക്ടർ KS മേനോന് ജൂലൈ 11 അവാർഡ് സമർപ്പിക്കും. ജൂലൈ 11 CSN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവാർഡ് ദാനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് കരുണ എക്സിക്യൂട്ടീവ് മെമ്പർ PT നരേന്ദ്രമേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹ്റിൻ വ്യവസായിയായ ഡോക്ടർ KS മേനോൻ വാണിയംകുളം സ്വദേശിയാണ്. വിദ്യാഭ്യാസം, സാമൂഹികം, സാംസ്കാരിക മേഖലകളിൽ KS മേനോൻ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത്. 55,555 രൂപയും പ്രശസ്തി പത്രം, മുദ്ര എന്നിവയടങ്ങുന്നതാണ് അവാർഡ്. അവാർഡ്ദാന വേദിയിൽ വെച്ച് KS മേനോന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പതിപ്പ് ഇന്ത്യൻ എക്സ്പ്രസ് CEO ലക്ഷ്മി മേനോനും മലയാളം പതിപ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയനും പ്രകാശനം ചെയ്യും. തുടർന്ന് ഡോക്ടർ KS മേനോന് ഒറ്റപ്പാലം പൗരാവലി നൽകുന്ന അനുമോദനവും സാംസ്കാരിക പരിപാടിയും നടക്കുമെന്നും PT നരേന്ദ്രമേനോൻ പറഞ്ഞു. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് അവാർഡ് ദാനം. 55,555 രൂപയാണ് അവാർഡ് സംശയം. പിന്നെ പ്രശസ്തി പത്രമുണ്ട്, ബഹുമതി മുദ്ര തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ അവാർഡ് നൽകുന്നത് ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള, കരുണ പ്രസിഡന്റ് സുഖുമാരി നരേന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ P രാംകുമാർ, CP ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV News, പാലക്കാട്. ഒറ്റപ്പാലം കരുണ ഫൗണ്ടേഷന്റെ KR നാരായണൻ സെന്റിനറി പുരസ്കാരത്തിന് ഇത്തവണ അർഹനായിട്ടുള്ളത് ബഹ്റിൻ വ്യവസായിയായ ഡോക്ടർ KS മേനോനാണ്. ജൂലൈ 11 പുരസ്കാര സമർപ്പണം. അടുത്ത വാർത്തയിലേക്ക്. വടക്കഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വടക്കഞ്ചേരി വില്ലേജ് സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വടക്കഞ്ചേരി NSS കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് രമാജയൻ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യം പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ നിരവധി മഹിളാ
ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച സംഘടനകളുടെ ഒരു കോർഡിനേഷനാണ്. 1981 മദ്രാസിൽ ഒരുമിച്ച് ചേർന്ന് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എയ്ഡ്വ എന്ന പേര് സ്വീകരിച്ച് അത് രൂപീകരിക്കപ്പെടുന്നു. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ കാലയളവിൽ ഒരു മനുഷ്യൻ്റെ യൗവനയുക്തമായ കാലഘട്ടം മഹിളാ അസോസിയേഷന്റെ ചരിത്രത്തെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒട്ടേറെ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ഇതര സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യം, സമത്വം, സ്ത്രീ വിമോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ അങ്ങോളമിങ്ങോളം ജനങ്ങളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ, പിന്നോക്കക്കാരുടെ, സാധാരണക്കാരുടെ ആശയും ആശ്രയവുമായി മാറിയ ഒരു സംഘടന എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ 13-ാം ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് ജാനുവരി മാസം നടക്കാനിരിക്കുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ഓരോരുത്തരും ഏറെ അഭിമാന പുരസ്കരം ഈ സമ്മേളനത്തെ ആവേശപൂർവമായി നല്ല നിലയിൽ ചരിത്രത്തിൽ ഇടം നേടാൻ കഴിയുന്ന തരത്തിൽ വിജയിപ്പിക്കേണ്ടതിൻ്റെ വലിയ ഉദ്ദേശമാണ് ഈ സമ്മേളനത്തിലുടനീളം നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ തുളസീദാസ് രക്തസാക്ഷി പ്രമേയവും റോസമ്മ ജയമോൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി പി ടി രജനി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഓമന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എം എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി തമ്പു അഭിവാദ്യം പറഞ്ഞ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്. വടക്കഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കണമെന്ന ആവശ്യമാണ്. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വടക്കഞ്ചേരി വില്ലേജ് സമ്മേളനം ഉന്നയിച്ചിട്ടുള്ളത്. അടുത്ത വാർത്തയിലേക്ക്. അക്കാദമിക പരീക്ഷകളിൽ ഉന്നത വിജയികളായ തരൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച വിജയോത്സവത്തിലാണ് വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങിയത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയുമാണ് അനുമോദിച്ചത്. തരൂർ നിയോജക മണ്ഡലം സമഗ്ര പൊതുവിദ്യാഭ്യാസ പദ്ധതിയായ മെറിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദനമൊരുക്കിയത്. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായി. നമ്മുടെ സമൂഹത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. തീർച്ചയായും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള പ്രായം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഭാവിയിൽ ആരായിത്തീരണം എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് തീർച്ചയായും ഈ +2 പഠനത്തിന് ശേഷം. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ ചേർന്നു, 10 വരെ പഠിച്ചു, പിന്നീട് +2 ചേർന്നു. +2 ശേഷം കുറച്ചുകൂടി കരിയർ ഓറിയന്റഡ് ആയ കോഴ്സുകളിലേക്ക് പോകുക. അതിനാവശ്യമായ നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ചുകൊണ്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM ഏരിയ സെക്രട്ടറി കണ്ണൻ, വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പരിപാടിയിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. തരൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര പൊതുവിദ്യാഭ്യാസ പദ്ധതിയായ മെറിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്ന വാർത്തയാണ് കണ്ടത്. മോർണിംഗ് ന്യൂസിലെ മറ്റു വാർത്തകൾക്ക് മുൻപ് ഒരിടവേള. KBR അഗ്രോ ഗാർഡൻസ് കൃഷി ഏതുമാവട്ടെ, കരകൃഷി, ഉദ്യാന കൃഷി, വൃക്ഷവിളകൾ, അലങ്കാര ചെടികൾ, പൗൾട്രി, വിവിധതരം പച്ചക്കറി വിത്തുകൾ, A2Z ഞങ്ങൾ തരാം, നിങ്ങൾ കൃഷി ചെയ്യൂ. D&T WCT കുച്ചിയാടി, ഗംഗാപൂണ്ടം, DJ സമൃദ്ധി തുടങ്ങിയ തെങ്ങിൻ തൈകൾ. പഴവർഗ്ഗങ്ങളിൽ വിദേശികളായ റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, സാന്തോൾ, അബിയു, അച്ചച്ചുരു, മാങ്കോസ്റ്റീൻ. ഞങ്ങളുടെ മാത്രമായ പശയും കുരുവുമില്ലാത്ത ചക്ക. 1.5 വർഷം മുതൽ 3 വർഷത്തിനകം കായ്ഫലം തരുന്ന വിയറ്റ്നാം ഉരുളി, ജാക്സിന്ദൂർ,
J33 അഥവാ തേൻപരിക്ക, കംബോഡിയൻ ഓറഞ്ച് എന്നിവ നിങ്ങളുടെ തോട്ടത്തെ ആകർഷണീയമാക്കും. മംഗള, മോഹിത് നഗർ, കുള്ളൻ കൗങ്ങ എന്നിവ നിങ്ങളുടെ അടയ്ക്ക കൃഷിയെ പരിപോഷിപ്പിക്കും. സെറാമിക് പോട്ടുകൾ കൂടാതെ പ്ലാസ്റ്റിക്, സിമെന്റ്, താമര, ഹാംഗിങ് ഇന്റീരിയൽ എന്നീ ചെടിച്ചട്ടികളും നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ ശേഖരം. ചെടികളെ ആകർഷണീയമായും ആരോഗ്യത്തോടെയും വളർത്തിയെടുക്കാനും പരിചരിക്കാനും ആവശ്യമായ വളങ്ങൾ. പൗൾട്രി ഫാമിന് ആവശ്യമായ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ, കൂടാതെ വിവിധതരം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കും. വരൂ, ഞങ്ങളുടെ സേവനം നേരിട്ടറിയൂ. കാർഷിക സമൃദ്ധിയുടെ സംതൃപ്തി ആസ്വദിക്കൂ. KBR അഗ്രോ ഗാർഡൻസ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, ഐലൂർ റോഡ്, നെന്മാറ. ഫോൺ നമ്പർ 9747698269. ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. വാർത്തയിലേക്ക്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ലഹരി വിരുദ്ധ കൗമാരം ബോധവൽക്കരണവുമായി നെന്മാറ പഞ്ചായത്ത്. വലങ്ങി VRCM UP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. നെന്മാറ പഞ്ചായത്തിലെ 3, 4, 8, 9 വാർഡുകളിലുള്ള അംഗൻവാടികളിലെ കൗമാരക്കാരായ വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഉമർ ഫാറൂഖ് അധ്യക്ഷനായി. റിട്ടയർഡ് SI എം ഹംസ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സമീപകാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന വിഷമാണെന്ന് എം ഹംസ കുട്ടികളെ ബോധവൽക്കരിച്ചു. നമ്മുടെ കേരളത്തിൽ നമ്മളെ പോലെയുള്ള കൊച്ചു കുട്ടികളിലും സ്കൂൾ വിദ്യാലയങ്ങളിലെല്ലാം ലഹരിയുടെ അതിപ്രസരം കടന്നുകൂടുന്നു. ആ ലഹരി ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങളെല്ലാം നടന്നു വരുന്നു. അതിനെ എങ്ങനെ തടയിടാം, എങ്ങനെ നമ്മൾക്ക് തടുക്കാൻ കഴിയും എന്ന് സംസ്ഥാന ഗവൺമെന്റ് തന്നെ പല തലത്തിൽ എക്സൈസ് വിഭാഗം, പോലീസ് വിഭാഗം പല തലത്തിൽ ഇങ്ങനെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ICDS കീഴിലാണ് അവരുടെ പരിധിയിൽപ്പെടുന്ന മുഴുവൻ നിങ്ങളെ പോലെയുള്ള കുരുന്നുകളെല്ലാം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പിറന്ന നാണിന് താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ട ഒരു തലമുറകൾ കരൾ തകർന്നും കണ്ണുകുടിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതെന്നാലും അതിനു നമ്മൾ എടുക്കണമിന്നേ പ്രതിജ്ഞ ലഹരികളരുതരുതേ ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷ്, വാർഡ് മെമ്പർ പ്രതീക്ഷ, അംഗൻവാടി വർക്കർ രാജി, ICDS സൂപ്പർവൈസർ റൂബി, വി ജ്യോതി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ നിയന്ത്രിക്കാനായി ലഹരി വിരുദ്ധ കൗമാരം ബോധവൽക്കരണ പരിപാടിയാണ് നെന്മാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഒരു വിദ്യാർത്ഥി ലഹരിക്കടിമയായാൽ അത് ഒരു വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും തന്നെ ബാധിക്കുമെന്നാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ച റിട്ടയർഡ് SI എം ഹംസ ഓർമ്മിപ്പിച്ചത്. അടുത്ത വാർത്തയിലേക്ക്. പലശന പഴയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും ആനയൂട്ടും നടത്തി. തന്ത്രി ആനാംപറമ്പ് മനയ്ക്കൽ രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടത്തിയത്. ശനിയാഴ്ച രാവിലെ ഗണപതി പൂജയും ആനയൂട്ടും നടത്തി. 10 ആനകൾ ആനയൂട്ടിൽ അണിനിരന്നു. തുടർന്ന് താലപ്പൊലി എഴുന്നള്ളത്ത് മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടെയുണ്ടായിരുന്നു. Thank you.
വൈകുന്നേരം മേളം കുടമാറ്റം, തുടർന്ന് ഗായകൻ ഉണ്ണിമേനോന്റെ സംഗീത നിശ എന്നിവയുമുണ്ടായി. യു ടി വി ന്യൂസ് പാലക്കാട്. അടുത്തത് പാലക്കാട് നഗരത്തിൽ നിന്നൊരു വാർത്ത. ബാലസംഘം വലിയങ്ങാടി വില്ലേജ് സമ്മേളനം നടന്നു. പുതിയ വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ഹാളിൽ ചേർന്ന വലിയങ്ങാടി വില്ലേജ് സമ്മേളനം ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം എ അശ്വതി ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് എം സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ഏരിയ സെക്രട്ടറി ജീവൻ, പ്രസിഡന്റ് അഞ്ജിത, സി പി എം ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ സുക്കൂർ, വലിയങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വിപിൻദാസ്, നഗരസഭാ അംഗം സെലീന ബി വി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. എൻ ചന്ദ്രൻ സ്വാഗതവും പി എം റൂഷിദ നന്ദിയും പറഞ്ഞു. സമ്മേളനം വില്ലേജ് സെക്രട്ടറിയായി പി എം റൂഷിദിയെയും പ്രസിഡന്റായി എം സുഹൈലിനെയും കൺവീനറായി എം ചന്ദ്രനെയും തിരഞ്ഞെടുത്തു. യു ടി വിനോസ് പാലക്കാട്. കൊല്ലങ്കോട് പഞ്ചായത്ത് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ഭരണസമിതി ആദരിച്ചത്. ആദരിക്കൽ പരിപാടി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിൽ പഠിക്കാൻ പോകേണ്ട ഏറ്റവും ഒന്നാം ക്ലാസ് മുതൽ ഹയർ സ്റ്റഡീസ് നടത്തുന്ന മുഴുവൻ ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ ചാനൽ വഴി വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചെങ്കിലും രണ്ടാം വർഷത്തിൽ അത് മാറ്റി ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസത്തിലേക്ക് മാറ്റാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ പേർക്കും ഓൺലൈൻ വഴി ക്ലാസ് നൽകാൻ കഴിഞ്ഞ വിദ്യാലയങ്ങളുടെ നാടായി ഈ കേരളം മാറി. കോവിഡ് കാലത്ത് ലോകത്തെപ്പാടുമുള്ള വിദ്യാലയങ്ങളും അടച്ചുപൂട്ടപ്പെട്ടപ്പോഴും അതിനൊക്കെ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷ തന്നെ എഴുതുന്നത്. ഇതിലെവിടെ പരീക്ഷ എഴുതിയില്ല, പരീക്ഷ എഴുതാതെയാണ് പത്താം ക്ലാസ് പാസ്സാക്കിയത്, പ്ലസ് ടു പാസ്സായത്. അതുകൊണ്ടുള്ളൊരു ദോഷത്തെ അറിയാം. ചെന്നൈയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി താമസിക്കുന്നവർ പഠിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുവാണ്. അതിൽ പാസ് പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെടുക്കുക? ഇവിടെ നിങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെയും മറ്റു തര ഡിപ്പാർട്ട്മെന്റിലെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പി കെ യുടെയും അധ്യാപകരുൾപ്പെടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഭാഗമായി കോവിഡ് കാലത്തും നമുക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി. യു ടി വിനോസ് പാലക്കാട്. അടുത്ത വാർത്ത. കുഴൽമന്നത്ത് നിന്ന് കേരള കളരിപ്പണിക്കർ സംഘം കുഴൽമന്നം മണ്ഡലം കൺവെൻഷൻ നടത്തി. കുഴൽമന്നം കുളവൻമുക്ക സ്വാമി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പരമേശ്വരപ്പണിക്കർ നഗറിലാണ് കൺവെൻഷൻ നടത്തിയത്. സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ ഡി എസ് രാമുപണിക്കർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കാട് ശങ്കര അദ്വൈതാശ്രമത്തിലെ സ്വാമി ദേവാനന്ദപുരി പ്രഭാഷണം നടത്തി. കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാണ്ടാവുകയും അങ്ങനെ കുടുംബം എന്തിനാണെന്ന് പോലും അറിയാതെ ഒരു കൂട്ടർ അങ്ങനെ ജീവിച്ചു. എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ലക്ഷ്യമില്ല, എങ്ങനെയൊക്കെയോ ജനിച്ചു കുറെ കാലം ജീവിച്ചു മരിച്ചു പോകണമെന്നുള്ള ഒരു ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യരുടെ കൂട്ടായ്മയായി കുടുംബം മാറിയപ്പോൾ നമ്മുടെ യുവസമൂഹം പലപ്പോഴും വഴിതെറ്റിപ്പോയി. അവർക്ക് ആനന്ദിക്കുവാനും അഭിരമിക്കുവാനുമുള്ള എല്ലാവിധത്തിലുള്ള ശാസ്ത്രീയമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന നമ്മുടെ സമാജ വ്യവസ്ഥിതിയിൽ അത് മാറിയപ്പോൾ അവർ ആനന്ദവും സമാധാനവും കണ്ടെത്തിയത് മദ്യത്തിലും മയക്കുമരുന്നിലും അനുബന്ധങ്ങളായ പല പല ഇരുണ്ട വഴികളിലുമായിരുന്നു. അതിൻ്റെ പരിണിത ഫലം സമാജത്തിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ അനുഭവിച്ചു ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പുതിയൊരു ദിശാബോധം, പുതിയതല്ല പഴയതിൻ്റെ ഒരു ഓർമ്മ തട്ടി ഉണർത്തപ്പെട്ടത്, ഇങ്ങനെ പോയാൽ പോരാ. നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ആ ആദർശങ്ങളും ആശയങ്ങളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനാണെന്നും അത് നമ്മുടെ കുടുംബങ്ങളിൽ വീണ്ടും കൊണ്ടുവരികയും അങ്ങനെ ആചരണശുദ്ധിയുള്ള കുടുംബാംഗങ്ങളെ സൃഷ്ടിച്ചാൽ മാത്രമേ ഈ സമാജത്തിൽ സ്ഥായിയായ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവ് ഈ സമാജത്തിന് വ്യാപകമായിട്ടുണ്ട്. വടക്കഞ്ചേരി ആൾട്ടിയസ് സ്പോർട്സ് അക്കാദമിയുടെ വാർഷിക ജനറൽ ബോർഡ് യോഗം വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്നു. യോഗത്തിൽ 2021-22 വർഷത്തെ ദേശീയ കായിക താരങ്ങളെ ആദരിച്ചു. ഒപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായവരും ആദരമേറ്റുവാങ്ങി. 15 ദേശീയ കായിക താരങ്ങളും 25 എസ് എസ് എൽ സി പരീക്ഷാ വിജയികളും 25 പ്ലസ് ടു പരീക്ഷാ വിജയികളുമാണ് ആദരമേറ്റുവാങ്ങിയത്. പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
ഒട്ടേറെ കായിക താരങ്ങൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന പരിശീലന പദ്ധതി എന്ന നിലയിൽ ഇവിടെ ഈ ഓൾട്ടീസ് അക്കാദമി എന്ന ഏറ്റവും പ്രമുഖമായ ഈ ഒരു സംവിധാനം അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേളയിലാണ് ഇവിടെ വാർഷിക ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കായിക താരങ്ങളെ കണ്ടെത്തി വളർത്തിയെടുക്കുക, അവരെ വലിയ പ്രതിഭകളാക്കി മാറ്റുക എന്നത് നമ്മുടെ കേരളത്തിൽ അതിൽ നമ്മൾ ശ്രദ്ധേയമായ പങ്ക് വഹിക്കേണ്ട ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. ആൾട്ടി സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് കെ രതീഷ് കുമാർ അധ്യക്ഷനായി, സെക്രട്ടറി എം കെ പ്രേംകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ജോസ് ജോസഫ്, ഡോക്ടർ സി രാജേഷ്, എം കെ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്. ഇതോടുകൂടി മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം ഒരു പിടി നല്ല വാർത്തകളുമായി മോർണിംഗ് ന്യൂസ് തുടരും. നമസ്കാരം.